നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറും സർക്കാരും തമ്മിൽ തെറ്റു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണർ എന്താവശ്യമായി സർക്കാരിനെ നേരിട്ടാലോ അത് തള്ളുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇത് രാജ്ഭവനിലെ പ്രധാന മന്ദിരത്തിൽ അറ്റകുറ്റപ്പാടി നടക്കുന്നതിനാൽ കോവളം കടൽ തീരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസ് താമസത്തിന് വിട്ടുതരണമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യം സുരക്ഷാ കാരണങ്ങളാൽ സംസ്ഥാന സർക്കാർ നിരസിച്ചത് പേഴ്സണൽ സ്റ്റാഫ് അടക്കം അവിടെ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാസം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയത് കത്ത് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് കൈമാറി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര ടൂറിസം സെക്രട്ടറിമാരുടെയും മറ്റ് ഉന്നത യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ചേർന്നുള്ള ഗസ്റ്റ് ഹൌസിൽ ഭരണതലവനായ ഗവർണർ താമസിക്കുന്നത് ഇടയാക്കുമെന്നും യോഗം ടൂറിസം കേന്ദ്രമായ കോവളത്ത് നിരവധി സഞ്ചാരികൾ വന്നുപോകുന്നതും സുരക്ഷാ വെല്ലുവിളിയായി കണ്ടു പൊതുജനങ്ങൾക്കും സഞ്ചാരികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത് ടൂറിസത്തെ ബാധിക്കുമെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് സുരക്ഷാ പ്രശ്നം രേഖാമൂലം അറിയിച്ചതോടെയാണ് രാജ്ഭവനിലെ അതിഥി മന്ദിരത്തിലെ ഗവർണർ താമസം മാറ്റിയത് അതേസമയം കുടുംബശ്രീ വഴി രാജ്ഭവനിൽ നിയമിതരായ ഇരുപത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവും സർക്കാർ നിരസിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ധനസ്ഥിതി കണക്കിലെടുത്താണ് ധനവകുപ്പ് വിയോജിപ്പ് അറിയിച്ചത് ഗവർണറുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് അടുത്തിടെ രാജ്ഭവനിൽ ഒരു ഫോട്ടോഗ്രാഫർ തസ്തിക സ്ഥിരപ്പെടുത്താൻ സർക്കാർ തയ്യാറായിരുന്നു സർക്കാരുമായി കൊമ്പു കോർക്കുന്നതിനിടെ രാജ്ഭവനിൽ ഡെന്റൽ ക്ലിനിക് തുടങ്ങാനുള്ള ഗവർണറുടെ ആവശ്യവും ധനവകുപ്പ് വെട്ടി ക്ലിനിക് തുടങ്ങാൻ അടിയന്തരമായി പത്ത് ലക്ഷം രൂപ അനുവദിക്കണമെന്നാണ് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദണ്ടോവ് സർക്കാരിന് കത്തയച്ചത് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് ജൂലൈ ഇരുപത്തിയാറിനാണ് കത്തയച്ചത് പരിഗണനയ്ക്ക് വന്നപ്പോൾ ധനവകുപ്പ് നടപടിയെടുക്കാതെ മാറ്റി പല ആവശ്യങ്ങളും രാജ്ഭവനിൽ നിന്ന് നിരന്തരമായി ലഭിച്ചിട്ടുണ്ടെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നുണ്ട് തുടർച്ചയായ സമ്മർദ്ദനൊടുവിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് അടുത്തിടെ സ്ഥിര നിയമനം നൽകിയിട്ടുണ്ട് രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫ് തസ്തിക ഇല്ല ഒഴിവുള്ള സൈഫർ അസിസ്റ്റന്റ് എന്ന തസ്തിക ഫോട്ടോഗ്രാഫർ എന്നാക്കി മാറ്റുകയായിരുന്നു താൻ ശുപാർശ ചെയ്തയാളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഗവർണർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുഖ്യമന്ത്രിക്ക് അയച്ച് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഒന്നര വർഷത്തെ കത്ത് ഫയലിൽ കിടന്നെങ്കിലും രാജ്ഭവനിൽ നിന്ന് നിരന്തരം സമ്മർദ്ദം ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു ഇതേ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ഫോട്ടോഗ്രാഫർക്ക് മൂന്ന് മാസം മുമ്പ് സ്ഥിര നിയമനം നൽകുകയായിരുന്നു രാജ്ഭവനിലെ ഇരുപത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു ഇതും ധനവകുപ്പ് നിരസിക്കുകയായിരുന്നു തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഗവർണറുടെ ആവശ്യം തുടർച്ചയായി സർക്കാർ നിരസിച്ചു വരികയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തന്നെയാണ് പൊതുജനം ഇപ്പോൾ നോക്കിക്കാണുന്നത്